لله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد ക്ലാസ് 139 പേജ് 128 ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നിർബന്ധിതമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് നിസ്കരിക്കുന്ന ഏതൊരാളും ഈ കാര്യങ്ങളെ മനസ്സിലാക്കലും പഠിക്കലും അത് പ്രാവർത്തികമാക്കലും അനിവാര്യമാണ്. രണ്ടാളും പള്ളിയിലാവുക, രണ്ടാൾ പറഞ്ഞാൽ ഇമാമ മൂമ്, രണ്ടാളും പള്ളിയിലാവൽ എന്ന രൂപം ഇല്ല. അതാണ് ഇപ്പം ചർച്ച നടക്കുന്നത്. അപ്പം അവിടെ രണ്ടാളും പള്ളിയിലാവൽ എന്നത് ഇല്ല. അപ്പം അതിന് പല രൂപമുണ്ട്. ഒന്ന്, ഇമാമും പള്ളിയിലല്ല, മഅ്മൂമും പള്ളിയിലല്ല. വേറൊന്ന്, ഒരാൾ പള്ളിയിലാണ്, ഉദാഹരണം ഇമാമ് പള്ളിയിലാണ്, മഅ്മൂമ് പള്ളിയിലല്ല. ഇതൊക്കെ സാധാരണ നമ്മുടെ പള്ളികളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില സ്ഥലങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ആ മൊത്തത്തിൽ നോക്കുമ്പോൾ ബിൽഡിംഗ് ഒന്ന് തന്നെയാണ്, പക്ഷെ അവിടം പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ നമ്മളിങ്ങനെ പുറത്തുനിന്ന് പറയുമ്പോൾ അത് പള്ളിയാണ് എന്ന് പറയും, പക്ഷേ അവിടെയുള്ള ചില റൂമ്, പള്ളിയുടെ ചെരിവ്, അതേപോലെ തന്നെ ചിലപ്പോൾ പുറംപള്ളി എന്നൊക്കെ നമ്മൾ പറയണത് അന്ന് പള്ളിയായിട്ട് ചിലപ്പോൾ വഖഫ് ഉണ്ടാവില്ല. അങ്ങനെ വഖഫ് ഇല്ലെങ്കിൽ എന്തായി? ഇമാമ് പള്ളിയിലാണ്, മഅ്മൂമ് പള്ളിയിലല്ല എന്ന് വന്നു. ഇവിടെ നമ്മൾ മൂന്ന് നിബന്ധനയുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നിബന്ധനയും പറഞ്ഞു. ഒന്നാമത്തെ നിബന്ധന എന്തായിരുന്നു? ഇമാമിലേക്ക് ചെന്ന് ചേരാൻ പറ്റണം എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളും പറഞ്ഞു, അതിനി പറയുന്നില്ല. ഒസാനി രണ്ടാമത്തേത് ഖുർബുൽ മസാഫത്തി, ഇവരുടെ ഇടയിലുള്ള അകലം കൂടുതലാവാതെ അടുത്ത് നിൽക്കലാണ്. അത് ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിലുള്ള ഒരകലം, അത് അമിതമാവാൻ പാടില്ല, ചെറിയ അകലമായിരിക്കണം എന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബി അല്ലാ യസീദ മാ ബൈനഹുമാ, അവരുടെ രണ്ടാളുടെയും ഇടയിലുള്ള അകലം വർദ്ധിക്കരുത്. അലാ സലാസി മിഅത്തി ദിറാഇൻ തഖരീബൻ, ഏകദേശം 300 മുഴത്തിനേക്കാൾ കൂടരുത് എന്നതാണ് നിയമം. ഇവിടെ മറ്റേ ജമാഅത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടത് ഒന്നുകിൽ ഇമാമിലേക്ക് ഉള്ള അകലം, അല്ലെങ്കിൽ ഇമാമിനെ പിൻപറ്റി നിൽക്കുന്ന മറ്റൊരാൾ അവരിലേക്കുള്ള അകലം, അത് മതി. ഇമാമും നിസ്കരിക്കുന്ന മഅ്മൂമായ ഒരു വ്യക്തിയും തമ്മിലുള്ള അകലം 300 മുഴത്തിനേക്കാൾ കൂടുതലാവരുത് എന്നതാണ് ഒരു രൂപം. വേറെ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, ഈ നിസ്കരിക്കുന്ന വ്യക്തിയും ആ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന ഒരു മഅ്മൂമും തമ്മിലുള്ള അകലം, അതായാലും മതി. ഇതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്, അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ സഫുകളുണ്ട്. അങ്ങനെ ഈ സ്വഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയുടെ അവസാനം വരെ സ്വഫുണ്ട്, പിന്നെ കുറച്ച് ഭാഗത്തേക്ക് സ്വഫില്ല, പിന്നെ കുറച്ച് ഭാഗം താഴെ അങ്ങോട്ട് മുറ്റത്താണ്. ആ മുറ്റത്താണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ നിസ്കരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അങ്ങനെ സ്വഫായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര നോക്കിയാൽ മതി? ആ മുറ്റത്ത് നിൽക്കുന്ന ആദ്യത്തെ സ്വഫുകാർ ഇമാമിലേക്കുള്ള അകലമല്ല നോക്കേണ്ടത്. കാരണം തൊട്ടു മുമ്പിൽ ആ ഇമാമിനെ ഫോളോ ചെയ്ത് ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന സ്വഫുകാരുണ്ടല്ലോ പള്ളിയുടെ അവസാന ഭാഗത്ത്, അവരിലേക്കുള്ള അകലം നോക്കിയാൽ മതി. 300 മുഴത്തിനേക്കാൾ കൂടുതലാവാൻ പാടില്ല എന്നതാണ്. 300 മുഴം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഇതിന് ഏകദേശ കണക്കാണ്, കറക്റ്റ് കണക്കല്ല എന്ന്. അപ്പോൾ അവിടെ അടിയിൽ കുറിപ്പ് എഴുതിയിട്ടുണ്ട്, ഫലാദുറു സിയാദത്തു നഹവി സലാസത്തി അദ്റുഇൻ. അപ്പോൾ 300 എന്ന് പറയുന്നത് ഒരു 303 മുഴമായിപ്പോയി അകലം, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഏകദേശം 300 എന്നേ പറയുന്നുള്ളൂ. ഏകദേശം 300 മുഴത്തിനേക്കാൾ അകലം വരാൻ പാടില്ല. അപ്പോൾ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന സ്വഫ്, അതിൽ ആ ലാസ്റ്റ് സ്വഫ്, ആ ലാസ്റ്റ് സ്വഫ് കഴിഞ്ഞിട്ട് ഒരു 310 മുഴത്തിൻ്റെ അപ്പുറം പോയിട്ട് വേറൊരു സ്വഫ് ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു സാഹചര്യം, പ്രത്യേകമായ സാഹചര്യത്തിൽ
അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പുണ്ട്. ഉദാഹരണം, അതിൻ്റെ ഇടയിൽ എന്തോ വലിയൊരു കനാലോ തോടോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മറുകരയിലാണ് കുറേ ആൾക്കാർ നിസ്കരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ കരയിൽ നിൽക്കുന്ന അവസാനത്തെ സ്വഫുമായിട്ട് 300 മുഴത്തിനേക്കാൾ, ഏകദേശം ഒരു 300 മുഴം, അതിനേക്കാൾ അകലം പാടില്ല. ഒസാലിസു, ഇവിടുത്തെ മൂന്നാമത്തെ നിബന്ധന, അതുമു ഹാഇരിൻ യംന ഉർ റുയ്യത്ത, കാഴ്ചയെ തടയുന്ന മറ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പം നമ്മളിവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഇമാമിനെ അല്ലെങ്കിൽ ഇമാമിനെ പിൻപറ്റി നിസ്കരിക്കുന്ന മൗമൂമീങ്ങളെ ഇവൻ കാണണം എന്നതാണ്. ഇത് പള്ളി അല്ലാത്തടത്തുള്ള ചർച്ചയാണ്. രണ്ടാളും പള്ളിയിലാവൽ എന്നതില്ല, അവിടെയുള്ള ചർച്ചയാണ് ഈ നടക്കുന്നത്. കാണണം ഇമാമിനെ അല്ലെങ്കിൽ ഇമാമിനെ ഫോളോ ചെയ്യുന്ന മറ്റൊരാളെ കാണണം. ആ കാണണം എന്നത് നിബന്ധനയാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയണത് കാഴ്ചയെ തടയുന്ന മറ ഉണ്ടാകാൻ പാടില്ല. അപ്പം കാഴ്ചയെ തടയുന്നൊരു മറ, നമ്മുടെ മുന്നിൽ വലിയൊരു ഭിത്തി ഉണ്ട്. ആ ഭിത്തി ഉള്ളത് കൊണ്ട് ഇമാമിനെയോ അയാളെ പിൻപറ്റി നിസ്കരിക്കുന്ന മൗമൂമിങ്ങളെയോ ആരെയും കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഔ ഉക്കൂഫു വാഹിദിൻ ഹിദാ മംഫദിഹി, അല്ലെങ്കിൽ അവിടെ വലിയൊരു മറയുണ്ട്, മറ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ ആദ്യം പറയണം മറ ഇല്ലാതിരിക്കണം, അല്ല ഇനി മറയുണ്ട്. മറ ഉണ്ടെങ്കിൽ ആ മറയിൽ ഒരു ദ്വാരമുണ്ടാകും എന്തിലേക്ക്? ഈ ഇമാമിനെ അല്ലെങ്കിൽ ഇമാമിനെ പിൻപറ്റിയ മഹ്മൂമിങ്ങളെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ദ്വാരം ഈ പറയുന്ന മറയിൽ, ഈ ഭിത്തിയിലുണ്ട്. ദ്വാരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സുഷിരങ്ങളാവാം, അല്ലെങ്കിൽ ആ അപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നു പോകാവുന്ന രീതിയിലുള്ള ഈ ഭിത്തിയിൽ പിടിപ്പിച്ചു വച്ചിരിക്കുന്ന വാതിലാവാം. ആ വാതിലുണ്ടെങ്കിൽ ആ വാതിലിലൂടെ അപ്പുറത്തേക്ക് കാണാലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് അവിടെ ഉള്ളതെങ്കിൽ ആ വാതിലിൻ്റെ നേരെ പുറകിൽ വന്ന്, നേരെ വാതിലിൻ്റെ നേരെ പുറകിൽ ബാക്കിലായിട്ട് നിസ്കരിക്കാൻ ആള് നിൽക്കണം. അപ്പം നമ്മൾ ഈ അകത്തെ പള്ളി പുറത്തെ പള്ളി എന്നൊക്കെ പറഞ്ഞ രൂപങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഭിത്തിയുണ്ട്, ആ ഭിത്തിയുടെ നടുവിലായിട്ടൊരു വാതിലുണ്ട്. അപ്പോൾ ആ വാതിലിലൂടെ ഉള്ളിലേക്ക് കണ്ടാൽ പോരാ, എങ്ങനെ? ഈ വാതിലിൻ്റെ നേരിൽ നേരെ ആൾ നിൽക്കുന്നില്ല, കുറെ അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ആൾ നിൽക്കുന്നത്. പക്ഷെ കാഴ്ചക്ക് തടസ്സമല്ല, ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പോരാ, ആ വാതിലിൻ്റെ നേരെ ബാക്കിൽ ആള് നിൽക്കണം. ഒന്നുകിൽ കാഴ്ചക്ക് തടസ്സം വരുന്ന മറ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മറയുണ്ട്, ആ മറയിൽ പിന്നെ കാഴ്ചക്കുള്ള വഴി എന്താന്ന് വെച്ചാൽ ദ്വാരമുണ്ട്, വാതിലോ അല്ലെങ്കിൽ ജനലോ അങ്ങനെയുള്ള എന്തുണ്ട്, മറയുണ്ട്, അല്ല മറ്റേ ഒരു വഴിയുണ്ട്, ഒരു ഒരു കാഴ്ചക്ക് പറ്റിയ മാർഗം അവിടെ ഉണ്ട് എങ്കിൽ അതിൻ്റെ നേരിൽ ആൾ നിൽക്കണം എന്നതാണ്. അവിടെയൊക്കെ അടിക്കുറിപ്പ് നമ്മൾ മനസ്സിലാക്കൽ വളരെ ആവശ്യമാണ്. ഫൈൻ ഹാല മാ യംനഉ അൽ ഇസ്തിത്റാഖ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ പറ്റണം എന്ന്, അതിന് തടസ്സമായ രീതിയിലുള്ള എന്തെങ്കിലും മറയുണ്ടായാൽ, ഉദാഹരണം കശുബാക്കിൻ, ജനല് പോലെ ജനലുണ്ട്, അപ്പോൾ ഉള്ളിലേക്കുള്ള കാഴ്ച പറ്റും, പക്ഷെ കടന്നു പോകാൻ പറ്റൂല, ജനലിലൂടെ കടന്നു പോകാൻ പറ്റൂല. അവിർ റുയ്യത്ത, അല്ലെങ്കിൽ കാഴ്ചക്ക് തടസ്സമുള്ള എന്തെങ്കിലും ഉണ്ടായാൽ, കബാബിൻ മർദൂദിൻ വസിത്തിരിൻ മുർഹൻ, അതേതുപോലെ, ഒന്നുകിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ അല്ലെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന വിരി, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ലം തസിഹൽ കുതുവ, അവിടെ തുടർച്ച പറ്റുകയില്ല. വൽ മുറാദ് ബി റുയ്യത്തി റുയ്യത്തുൽ ഇമാമി ഔ ബാദിൽ മുക്തദീന, കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമാമിനെയോ ഇമാമിനെ പിൻപറ്റിയ ഏതെങ്കിലും ഒരാളെയോ കാണണം എന്നാണ് അതിൻ്റെ താല്പര്യം. ഇമാമിനെ കാണണം അല്ലെങ്കിൽ ഇമാമിനെ പിൻപറ്റിയ ആരെങ്കിലും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവസാനത്തെ സൊഫിലുള്ളവരെ കണ്ടാലും മതി, അത് പലപ്പോഴും അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ, അല്ലാതെ ഇമാമിനെ തന്നെ കാണണമോ എന്ന് നടക്കൂലല്ലോ വലിയൊരു ജമാഅത്ത് നിസ്കാരത്തിൽ. പിന്നെ നമ്മൾ അവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇപ്പം നമ്മൾ മേലെ പറഞ്ഞല്ലോ, ഒരു വാതിൽ ഉണ്ട്, ഭിത്തി ഉണ്ട്, ആ ഭിത്തിയുടെ
ഭിത്തിയുടെ നടുവിൽ ഒരു വാതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാതിലിൻ്റെ നേർ ബാക്കിൽ, നേരെ പിന്നിൽ ആൾ നിൽക്കണം എന്നതാണ്. ഈ നിൽക്കുന്ന വ്യക്തിയുടെ ശരീരം ആ പറഞ്ഞ അവിടെയുള്ള സുഷിരം അഥവാ വാതിലാകുന്ന ആ ദ്വാരം, വാതിൽ ആകുമ്പോൾ വാതിൽ തുറന്നിട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ദ്വാരമുണ്ടാകുന്നുണ്ട്. ആ ദ്വാരത്തിലേക്ക് ഇവൻ്റെ ആ പുറകിൽ നിൽക്കുന്നവൻ്റെ ശരീരം നേരിടണം, നേരെ വരണം, ആ രീതിയിൽ ആൾ നിൽക്കണം. അത് നിർബന്ധമാണ്. അവിടെ അടിക്കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മസല കാണാം. ഫഹാദൽ വാഖിഫു, ഈ ഭിത്തിയിലുള്ള വാതിലിൻ്റെ നേർ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അയാൾക്കൽ ഇമാമി ഫി ഹഖിഹിം, ആ പുറംപള്ളിയിൽ പുറംഭാഗത്ത് അഥവാ ആ ഭിത്തിയുടെ ഇപ്പുറത്ത് ഭാഗത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇയാൾ ഇമാമിനെ പോലെയാണ് ഈ വ്യക്തി. ഹത്ത അങ്ങനെ വരുമ്പോൾ ലാ യജൂസു തഖദ്ദുമു അലൈഹി ഫിൽ മൗഖിഫി, അയാളുടെ മുന്നിൽ മറ്റുള്ളവർ നിൽക്കൽ എന്നുള്ളത് ഉണ്ടാവരുത്. കാരണം ഇമാമിനേക്കാൾ നൃത്തത്തിൽ മുന്താൻ പാടില്ല, അഥവാ മടമ്പ് കാല് ഇമാമിൻ്റെ മടമ്പ് കാലിൻ്റെ മുന്നിൽ വരാൻ പാടില്ല എന്നൊരു മസാല ഉണ്ടല്ലോ. ഈ വ്യക്തിയെ ഇമാമിനെ പോലെ കാണേണ്ടതാണ്. അതേപോലെ തന്നെ ഫിൽ വൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാമിലും ഇയാളെക്കാൾ മുന്താൻ പാടില്ല. ലാഫിൽ അഫ്ആലി, മറ്റു പ്രവർത്തനങ്ങളിൽ നോക്കേണ്ടതില്ല. അതായത് ഈ വാതിലിൻ്റെ നേരെ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി പുറംപള്ളിയിലാണെങ്കിൽ ധാരാളം ആളുകൾ ഉണ്ട് താനും. അപ്പോൾ ആ വാതിലിൻ്റെ നേരെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സഫിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയതിന് ശേഷമേ, അയാൾ നിസ്കാരം തുടങ്ങിയിട്ട് ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷമേ ഇവരൊക്കെ ഈ പുറത്തുള്ള ആൾക്കാർ തക്ബീർ എല്ലാം പാടുള്ളൂ. അതേപോലെ അയാൾ നിൽക്കുന്നതിൻ്റെ ഒരു കാരണവശാലും അയാളുടെ മടമ്പിൻ്റെ മുന്നിലേക്ക് മറ്റുള്ള ആരുടെയും മടമ്പ് മുന്നിൽ കയറാൻ പാടില്ല. ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മളൊക്കെ തന്നെ ഈ പുറത്തെ പള്ളി അകത്തെ പള്ളി അങ്ങനെ സംവിധാനമുള്ളിടത്തിൽ, ഈ പുറത്തെ പള്ളി എന്ന് പറയുന്നത് പള്ളിയാവാതെ വരുന്ന സമയത്ത്, അതായത് വഖഫ് ചെയ്യപ്പെട്ടിട്ടില്ല, അവിടെ ഈ പറഞ്ഞ കാര്യമൊക്കെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വലിയ ഷാഫിഈ ഫിഖ്ഹിലെ വലിയ കിതാബുകളിൽ ഈ ചർച്ച നടന്നിട്ടുണ്ട്. തുഹ്ഫ, ബാജൂരി, ബിഗയത്തുൽ മുസ്തർശിരീൻ, കല്യൂബി പോലെയുള്ള കിതാബുകളിലൊക്കെ ഇതിൻ്റെ വിശാലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നും ഉസ്താദ് അടിക്കുറിപ്പിലൂടെ നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. അൽഹാമിസു, അഞ്ചാമത്തെ നിബന്ധന. അഞ്ചാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽ അഞ്ചാമത്തേത്. ഒന്നാമത്തേത് നിയ്യത്തായിരുന്നു. രണ്ടാമത്തേത് ഇമാമിനേക്കാൾ നിൽക്കുന്ന സ്ഥലത്ത് മുന്താൻ പാടില്ല എന്നതായിരുന്നു. മൂന്നാമത്തേത് ഇമാമിൻ്റെ നീക്കുപോക്കുകൾ അറിയണമെന്നതായിരുന്നു. നാലാമത്തേത് രണ്ടാളും ഒരു സ്ഥലത്ത് സംഗമിക്കൽ എന്നതായിരുന്നു. ആ നാലാമത്തെ കാര്യം കുറച്ച് വിശാലമായി പറയേണ്ടതായിരുന്നു. അതാണിപ്പോൾ നമ്മൾ കുറെ പറഞ്ഞത്, നാലാമത്തെ വിഷയം. ഇനി അഞ്ചാമത്തെ കാര്യം, അൽ മുവാഫഖത്തു ഫീ സുനനിൻ തഫ്ഹുഷുൽ മുഖാലഫത്തു ഫീഹ, ചില സുന്നത്തുകൾ, ആ സുന്നത്തുകളിൽ ഇമാമുമായിട്ട് എതിരാവൽ എന്നത് വളരെ മോശമാണ്. ഇമാമും മഅ്മൂമും തമ്മിൽ ആ സുന്നത്തുകളിൽ എതിരാകൽ എന്നുള്ളത് വളരെ മോശമാണ്. അങ്ങനെയുള്ള ചില സുന്നത്തുകളുണ്ട്, അതിൽ ഇമാമിനോട് യോജിച്ചിരിക്കണം എന്നത് ജമാഅത്ത് ശരിയാവാനുള്ള നിബന്ധനയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇമാമിനോട് എതിരായാൽ അത് നിസ്കാരം ബാത്തിലാകുന്ന ഇടത്തിലേക്ക് എത്തും, നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയിൽ വരും. കാരണം അത് ജമാഅത്തിൻ്റെ നിബന്ധനയാണ്, ഷർത്താണ്, ഇത് ഇവിടെ യോജിപ്പുണ്ടാകണമെന്നുള്ളത്. ചില സുന്നത്തുകൾ, ആ സുന്നത്തുകളിൽ ഇമാമും മഅ്മൂമും തമ്മിൽ മുഖാലഫ, എതിരാകൽ എന്നത് വളരെ മോശമാണ്. അങ്ങനെയുള്ള സുന്നത്തുകൾ, അപ്പോൾ എല്ലാ സുന്നത്തിലും ഒന്നുമില്ല, സുന്നത്തുകൾ ധാരാളമുണ്ട്. അതിൽ ഏത് സുന്നത്തിലും ഇമാമും മഅ്മൂമും തമ്മിൽ എതിരാകൽ പാടില്ല എന്നല്ല പറഞ്ഞത്. ഫറവ് ഖാലഫ ഫീഹ, അപ്പം നമ്മൾ ഇവിടെ പറയുന്ന ഈ സുന്നത്തുകൾ, ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന സുന്നത്തുകൾ, അതിൽ ഇമാമിനോട് മഅ്മൂമ് എതിരായാൽ, ആലിമൻ ആമിദൻ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട്
എതിരായാൽ. ഇങ്ങനെ എതിരാവാൻ പാടില്ല എന്ന് അവൻ അറിയാം. അതറിയാതെ മറന്നിട്ട് ചെയ്തതും അല്ലാതെ മനഃപൂർവ്വം തന്നെയാണ്. അങ്ങനെ ഒരു എതിരുണ്ടായാൽ ബത്തലത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം ബാത്തിലായി പോവും. ഇവിടെ പറയുന്ന വിഷയത്തിൽ എതിര് വന്നാൽ നിസ്കാരം ബാത്തിലായി പോവും. അപ്പോൾ നമ്മൾ പറയുക, ഫ തജിബു, അപ്പോൾ നിർബന്ധമാണ്. അൽ മുവാഫഖത്തു ഫി സജദത്തി തിലാവത്തി, തിലാവത്തിൻ്റെ സുജൂദ് ഈ ചർച്ചയിൽപ്പെട്ട ഒരു സുന്നത്താണ്. ഇവിടെ നമ്മൾ പറയുന്ന സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് തിലാവത്തിൻ്റെ സുജൂദ്. വിശുദ്ധ ഖുർആനിൽ ഒരു 14 സ്ഥലത്ത് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ചില സുജൂദുകളുണ്ടല്ലോ, 14 സ്ഥലത്താണ്. അപ്പോൾ ആ സുജൂദ് അതിൽ ഇമാമും മഅ്മൂമും തമ്മിൽ യോജിക്കണം. ഫിഅലം വ തർക്കൻ, ചെയ്യുന്നതിലും യോജിക്കണം, ഉപേക്ഷിക്കുന്നതിലും യോജിക്കണം. എന്ന് പറഞ്ഞാൽ ഇമാമ് ചെയ്താൽ ഇവൻ ചെയ്യണം, ഇമാമ് ചെയ്തിട്ട് ചെയ്യാതിരിക്കരുത്. ഇമാമ് ഉപേക്ഷിച്ചാൽ ഇവനും ഉപേക്ഷിക്കണം, ഇമാമ് ഉപേക്ഷിച്ചു ഞാനത് ചെയ്യാണ് അത് പറ്റൂല. തിലാവത്തിൻ്റെ ആയത്താണല്ലോ, സുജൂദുള്ള ആയത്താണല്ലോ ഇമാമ് പോതി, എന്നിട്ട് ആ ഇമാമ് സുജൂദ് ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യാണ് എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോവും. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ അതേപോലെ വേറൊന്ന്, ഒഫി സുജൂദി സഹ്വി ഫിഅലൻ ലാ തർക്കൻ, സഹുവിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിലും യോജിക്കൽ നിർബന്ധമാണ്. സഹുവിൻ്റെ സുജൂദ് ചിലപ്പോൾ മറവിയൊക്കെ പറ്റിയിട്ട് ചെയ്യുന്ന സുജൂദ്, അതിൽ യോജിക്കണം. ഫിഅലൻ, ഫിഅലിൽ യോജിക്കണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ യോജിക്കണം, അത് ചെയ്യുന്നതിൽ യോജിക്കണം എന്ന് പറഞ്ഞാൽ ഇമാമ് സഹുവിൻ്റെ സുജൂദ് ചെയ്തു എന്നാൽ നമ്മളും ചെയ്യണം, നിർബന്ധമാണ്. ചെയ്തില്ലെങ്കിൽ ഇമാമ് സഹുവിൻ്റെ സുജൂദ് ചെയ്തു നമ്മൾ ചെയ്യണില്ല, നമസ്കാരം ബാത്തിലാവും. ലാ തർക്കൻ, ഉപേക്ഷയുടെ വിഷയത്തിൽ അത് ഇല്ല, ഏത് ഇമാമിനോട് യോജിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമാം ഇവിടെ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ്, നമുക്ക് വ്യക്തമായിട്ട് ബോധമുണ്ട്. അങ്ങനെയാ, ഈ ഇമാമ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരുന്നിട്ടില്ല, ലോറ് സ്കരിച്ചപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്ത് ഓതിയിട്ടില്ല, അപ്പോൾ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം, നമുക്കറിയാം. പക്ഷേ അവസാനം അയാൾ സഹുവിൻ്റെ സുജൂദ് ചെയ്തില്ല, ഉപേക്ഷിച്ചു. എന്നാൽ അയാൾ ഉപേക്ഷിച്ചല്ലോ, അപ്പം നമ്മളും ഉപേക്ഷിക്കണം എന്ന് വേണോ? വേണ്ട. അതാണ് അടിക്കുറിപ്പിൽ കാണാം, ഫൈദ സജദ ഇമാമു സജദ ഉജൂബൻ. വൈൻ തറക്കഹു ഫലഹു നദുബൻ, ഇമാമ് ആ സുജൂദ് ഉപേക്ഷിച്ചാൽ ഇവൻ അത് ചെയ്യൽ സുന്നത്താണ്. ഇമാമ് ചെയ്യണില്ല എന്നാലോ, എന്നാലോ നമ്മളും ചെയ്യണില്ല. അങ്ങനെയല്ല, നമ്മൾ ചെയ്യണം, ഇമാമ് ചെയ്യണില്ലെങ്കിൽ നമ്മൾ ചെയ്യൽ സുന്നത്താണ് സഹുവിൻ്റെ സുജൂദ്. തക്ബറ.